പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ അനുസരണം, പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന അനുസരണമെന്ന പുണ്യം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ വലിയൊരു സ്ഥാനം കൊടുത്തു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു മാലാഖയും ഒരു പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അനുസരണമില്ലാത്ത മാലാഖയുടെ പേരാണ് പിശാച്. ഒരു മാലാഖയെപ്പോലെ ഇരിക്കുന്ന വ്യക്തി പോലും, ഒരു മാലാഖയുടെ സ്വഭാവമുള്ള ആൾ പോലും അനുസരണക്കേടിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം പറയുന്നത് കൂട്ടാക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ അനുസരണത്തിലൂടെ, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോനിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് മുതൽ, ദൈവഗീതത്തോടെപ്പോഴും ആമേൻ പറഞ്ഞത് വഴി പരിശുദ്ധ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ വലിയൊരു സ്ഥാനം കടന്നു വരികയാണ്. ആദി മാതാപിതാക്കളോട് നന്മതിന്മകളുടെ വൃക്ഷത്തിലെ പഴം തിന്നരുതെന്ന് പറഞ്ഞ് ദൈവം തോട്ടത്തിലേക്ക് വിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ സർപ്പം വന്നിട്ട് പറയുകയാണ്, ആ പഴം തന്നെ തിന്നണമെന്ന്. എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങൾ ലംഘിക്കാനുള്ള പ്രേരണയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകാതിരിക്കാനുള്ള കെണിയുടെ പേരാണ് പാപം. നമ്മൾ പാപത്തെ വെറുതെ ഒരു പ്രവൃത്തിയായി, ഒരു സുഖമായി, ഒരു ചെറിയ നേട്ടമായി, അല്ലെങ്കിൽ സന്തോഷമായി കാണരുത്. ഓരോ പാപവും നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനങ്ങളാണ്. ഓരോ പാപവും ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളുമാണ് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു വ്യക്തിക്ക് ഒരു അനുഗ്രഹം കൊടുക്കാനായിട്ട് ആലോചിക്കും. ദൈവം ഒരു കുടുംബത്തിന് ചില വാഗ്ദാനങ്ങൾ ഒരുക്കി വയ്ക്കും. ദൈവം ഒരു സമൂഹത്തിന് ഏതാനും വാഗ്ദാനങ്ങൾ ഒരുക്കി വയ്ക്കുന്ന അതേ സമയം തിന്മ ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കാനുള്ള കെണികളും ഒരുക്കി വയ്ക്കും. അതാണ് നമ്മൾ അന്ന് കണ്ടത്. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ, അത് മാത്രമാണ് തിന്മയുടെ വിഷയം. തിന്മയ്ക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. തിന്മ നമ്മുടെ അടുത്ത് വരുന്നത് വെറുതെ വർത്തമാനം പറയാനല്ല, തിന്മ വെറുതെ ഒരു കാര്യം പറയാനല്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ലംഘിക്കണം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ലംഘിക്കണം. ദൈവ തിരുമനസ് ജീവിക്കരുത്, ദൈവത്തിനെതിരെ ചിന്തിക്കണം, അഹങ്കരിക്കണം. അതിനുള്ള എല്ലാ പ്രേരണകളും തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. പരിശുദ്ധ അമ്മയെപ്പോലെ ഓരോ ദൈവീക പദ്ധതിക്കും കൽപ്പനയ്ക്കും പ്രമാണത്തിനും വാഗ്ദാനത്തോടും നമ്മൾ ആമേൻ എന്ന് പറയുമ്പോൾ ഓരോ കൃപ, ഓരോ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പുഷ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ദീർഘസമയം പ്രാർത്ഥിക്കുന്നതോ മറ്റ് ആത്മീയ കൃത്യങ്ങൾ ചെയ്യുന്നതോ അല്ല, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ദൈവഹിതവും അനുസരിച്ച് ജീവിക്കാൻ ഓരോ നിമിഷവും ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. അതൊന്നും ലംഘിക്കാതെ വാഗ്ദാനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവസാനം വരെ യെസ് ലോർഡ്, നീയാണ് എനിക്ക് വലുത്. അനുസരണം എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങളല്ല എനിക്ക് വലുത്, നിൻ്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് വലുത്. ദൈവമേ, ഞാനല്ല വലുത്, നീയാണ് എനിക്ക് വലുത്. ദൈവമാണ് എനിക്ക് വലുതെന്ന് ആവർത്തിച്ച് പറയുകയും എൻ്റെ ആഗ്രഹങ്ങളെ, ഇഷ്ടങ്ങളെ ബലികഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയിൽ, കുടുംബത്തിൽ ദൈവത്തിൻ്റെ രാജ്യം പൂർത്തീകരിക്കപ്പെടും. ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ ഫലങ്ങളും പ്രൊട്ടക്ഷനും അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് അനുസരണത്തിലൂടെ തിന്മയെ നമുക്ക് കാട്ടിപ്പുറത്താക്കാം. എല്ലാ ദൈവീക വാഗ്ദാനങ്ങളും നമ്മിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ എല്ലാ പുണ്യങ്ങളും വിളങ്ങിയിരുന്നു. ഈ സമയം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അമ്മയിലെ അനുസരണം എന്ന പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവകൽപ്പനകളെ ഒന്നുപോലും വിട്ടുപോകാതെ അനുസരിച്ചു അമ്മ ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സമർപ്പണം
അനുസരണത്തിലൂടെയുള്ള ഈ സമർപ്പണം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വരട്ടെ. വചനം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പരിശുദ്ധയമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ, അനുസരണം എന്ന പുണ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് അപേക്ഷിക്കാം. പർവ്വതമേ, വചനത്തിൻ തിരുപേടകമേ,
ദൈവമാതാവേ, ഈ സമയം ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയിൽ നിറഞ്ഞിരുന്ന അനുസരണം എന്ന പുണ്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന്. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ദൈവം പറയുന്നത് കേൾക്കാൻ അനുസരിക്കാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടും നന്ദി പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം അപേക്ഷിക്കുകയാണ്. തിന്മയുടെ തല തകർക്കാൻ അമ്മ എടുത്ത ആയുധമല്ലേ അനുസരണം. അനുസരണക്കേടിലൂടെയാണ് തിന്മ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അനുസരിക്കുന്ന വ്യക്തി, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി കൃപയെ വിളിച്ചു വരുത്തുന്ന വ്യക്തിയാണ്. ഈ സമയം നമുക്ക് ചേർന്ന് പാടാം, ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ അനുസരിക്കാൻ, ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ ലോകം മുഴുവനോടും ചേർന്ന് പാടാം, ആവേ മരിയ. അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ലോകത്തിൻ്റെ സുഖങ്ങളിലൂടെ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലൂടെ ദൈവവചനത്തിനൊരിക്കൽ പോലും കാതുകൊടുക്കാതെ നടക്കുന്ന മക്കളുടെ നിസ്സഹായതയിലേക്ക് പരിശുദ്ധി അമ്മയെ കടന്നു വരണമേ. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈശോയെ അനുസരിക്കാൻ, കാനായിൽ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നതെല്ലാം ചെയ്യാൻ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തിരിച്ചു പിടിക്കാൻ കൃപയാചിച്ചുകൊണ്ട് ഞങ്ങൾ പാടട്ടെ, ആവേ മരിയ. പരിശുദ്ധ അമ്മയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയായത് പരിശുദ്ധ അമ്മ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചത് കൊണ്ടാണ്. പാപം എന്ന് പറയുന്നത് തിന്മയൊരുക്കുന്ന കെണി, അതൊരു പ്രവൃത്തി മാത്രമല്ല, അതൊരു സുഖം മാത്രമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറാതിരിക്കാനുള്ള കെണിയുടെ പേരാണ് പാപം. അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും പുറകിൽ, ദൈവത്തിൻ്റെ ഓരോ വാഗ്ദാനത്തിൻ്റെയും പുറകിൽ പാപം ഒരു കെണി പോലെ പതുങ്ങി നിൽപ്പുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്,
ഒരിക്കൽ കൂടി ഞങ്ങൾ പാടട്ടെ ലൂർദിനോടും ഫാത്തിമയോടും മജുഗോറിയോടും വേളാങ്കണ്ണിയോടും ചേർന്ന് ലക്ഷോപലക്ഷം മരിയൻ ഭക്തരോട് ചേർന്ന് ഞങ്ങൾ പാടുന്നു ആവേ മരിയ. സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.